ക്രിസ്തു ഉയർത്തിരിക്കുന്നു കർത്താവ് പറയുന്നു ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് ഈ ഉയർപ്പ് ഞായറാഴ്ചക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ നല്ല ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ അടുക്കും അവിടുത്തെ പുത്രന്റെ ഉയർപ്പിനെ വീണ്ടും ഞങ്ങൾ സ്മരിക്കും അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒരിക്കലൂടെ സമർപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതം ദൈവഗീതമുള്ളതാക്കി നിലനിർത്തുവാനും ഞങ്ങളോട് ദയതോ ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണഭീതിയിൽ ജനം ഓടുമ്പോൾ അവിടുന്ന് മരണത്തെ ജയിച്ച് ജയാളിയായ കർത്താവാകുന്നു എന്ന് സമ്മതിക്കുന്നതോടൊപ്പം ഈ ലോകത്തിലെ പ്രതിസന്ധിയല്ല മറിച്ച് ഞങ്ങളുടെ ജീവിതം നിത്യതയ്ക്കായി ഒരുക്കിക്കൊണ്ട് ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരുന്നു എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആയിസ് ഏറ്റവും കൂടെ തികപ്പാൻ അവിടുന്ന് സഹായിക്കും അവിടുന്ന് മരണത്തിന്മേൽ ജയാലായി വാഴുന്ന ദൈവപുത്രനാകുന്നുവെന്ന് ഒരിക്കലൂടെ സമ്മതിക്കും ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം കൃപ കൂടെ ഇരിക്കണം ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി അറുപത്തിയാറാം ഗീതം നമുക്ക് പാടാം അറുപത്തിയാറാം ഗീതത്തിന്റെ ഒന്നാമത്തെ ചരണം യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശു മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്ന ഈ ദിനത്തിൽ ഉദ്ധിതനായ ക്രിസ്തു ലോകമെങ്ങുമുള്ള ജനങ്ങളെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വരുവാൻ ക്ഷണിക്കുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവിന്റെ മരണത്തിന്മേലുള്ള വിജയത്തിൽ വചനധ്യാനത്തിലൂടെയും സക്രമന്തുകളുടെ ആചരണത്തിലൂടെയും നാം പങ്കാളികളാകുന്ന പെസഹയാകുന്നു ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം തന്റെ ഏകസത്യ വെളിച്ചത്താൽ ഈ വിശുദ്ധ ദിനത്തെ പ്രഭാപൂർണമാക്കിയ നിത്യനാം ദൈവമേ നിന്റെ സ്നേഹാഗ്നി ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങളിൽ ജ്വലിപ്പിക്കുകയും ഞങ്ങളെ നിന്റെ സ്വർഗീയ മഹത്വത്തിന്റെ തേജസ്സിലേക്ക് ചേർക്കുകയും ചെയ്യണമേ ആമിൻ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ആൽഫയും ഒമേഗയുമാകുന്നു എല്ലാ കാലവും എല്ലാ യുഗങ്ങളും അവനുള്ളത് അവൻ എല്ലാ കാലത്തിലും എന്നേക്കും മഹത്വവും അധികാരവും ഉണ്ടായിരിക്കട്ടെ ആമിൻ സ്വർഗീയാധികാരങ്ങളെ സന്തോഷിക്കുക ദൂതഗണങ്ങളെ പാടിയാർക്കുക ദൈവസിംഹാസനത്തിൻ ചുറ്റുമുള്ള സകല സൃഷ്ടികളുമേ ആർത്തുല്ലസിക്കുക നമ്മുടെ രാജാവായ യേശുക്രിസ്തു ഉയർത്തിരിക്കുന്നു ക്രിസ്തു രക്ഷയുടെ കാഹളം മുഴക്കുവിൻ ഭൂമിയെ നിന്റെ രാജാവിന്റെ പ്രഭാപൂരത്തിൽ ആനന്ദിക്കുക ക്രിസ്തു വിജയിച്ചിരിക്കുന്നു മഹത്വം നിറയുന്നു അന്ധകാരം എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നു സഭയെ ആനന്ദിക്കുക മഹത്വത്തിൽ ഉല്ലസിക്കുക പുനരുത്ഥാനം ചെയ്ത രക്ഷിതാവ് പ്രപചൊരിയുന്നു നമുക്കും ദൈവത്തിന്റെ സർവജനത്തിന്റെയും സ്ത്രോത്രത്തിൽ പങ്കു ചേർന്ന് ആഹ്ലാദിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ ഉയർത്തുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം അങ്ങനെ ന്യായവും അദൃശ്യനായ ദൈവമേ സർവശക്തനായ പിതാവേ ആദാമ്യ പാപത്തിന് പരിഹാരം ചെയ്ത് തന്റെ മരണത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ഏകജാതനായ പുത്ര ഞങ്ങളുടെ കർത്താവായ കർത്താവായേ ശിംഷിയായേ പൂർണ്ണഹൃദയത്തോടും പൂർണ മനസ്സോടും പൂർണ്ണ ശബ്ദത്തോടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നത് യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നുവല്ലോ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ എല്ലാ വിശ്വാസികളുടെയും ഭവനങ്ങൾ വിശുദ്ധീകരിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്ത പ്രസഹ നീ പിതാക്കന്മാരെ രക്ഷിച്ച് അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് സമുദ്രത്തെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി അവരെ നടത്തിയതും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു യേശുക്രിസ്തു പാതാളത്തെ അതിജീവിച്ച് കല്ലറയിൽ നിന്നും ശക്തിയോടെ ഉയർത്തതും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കൃപയിലും വിശുദ്ധിയിലും പുനഃസ്ഥാപിക്കപ്പെട്ടതും തിന്മ പരാജയപ്പെട്ടതും പാപങ്ങൾ കഴുകപ്പെട്ടതും നഷ്ടമായ നിരപരാധിത്വം വീണ്ടെടുക്കപ്പെട്ടതും വിലാപം ആനന്ദകോശമായതും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു അതുകൊണ്ട് സ്വർഗീയ പിതാവേ ഈ ആഘോഷത്തിൽ തിരുസഭയുടെ ഭയഭക്തിപൂർവമായ സ്തുതിയാഗങ്ങൾ സ്വീകരിച്ച് ഈ ഉയർപ്പുനാൾ ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കണമേ എന്തെന്നാൽ ഇനി ഒരിക്കലും അസ്തമിക്കാത്ത ഉയർത്തെഴുന്നേറ്റ ഉദയനക്ഷത്രമായ ക്രിസ്തു ഇന്നുമെന്നേക്കും ജീവിച്ച് വാഴുന്നുവല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായ പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരളി ചെയ്തത് ഇസ്രായേലെ കേൾക്കാം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയും ഇല്ല ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ് പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു ഈ കർത്താവിൽ പ്രിയരേ ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ സ്മരിക്കുവാനും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസ്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാലവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവിൻ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഞങ്ങൾพระशास्त्र വിലഹിക്കുന്നതിനെ ആരാധിച്ചിരിക്കുന്നു ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നീരും ഞങ്ങളെ അതിവിട്ടുകൊടുത്തില്ല ഞങ്ങളോട് ധന ഇടവരണമേ യേശുക്രിസ്തുവോക്തന നാമസമർപ്പണം ഞങ്ങളോട് ശരികേണമേ നിന്റെ വിശുദ്ധാത്മാവினால் ഞങ്ങളെ എടിപാക്കണമേ ഞങ്ങളെ നക്ഷത്രശീലയാടന്തയമേ മാതാവരോട് ഭൂദേവോസിനെ കിവന്തതക്ക പ്രാപ്തിയാന്തതയരണമേ നിന്റെ നാമത്തിൻ മഹത്വത്തിനായി മേലാൽ ഞങ്ങൾ സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴിക്കൾ പിൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെയും ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്തമാകുന്നു മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തെങ്കിലേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാ കരുണയാൽ വാഗ്ദത്വം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കലേക്ക് പ്രവേശിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഉയർപ്പ് ഞായറാഴ്ചയായ ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ നിന്റെ പ്രിയപുത്രനിൽ കൂടി മരണത്തെ പരാജയപ്പെടുത്തി നിത്യജീവന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തന്ന ജീവന്റെ ദൈവമേ മരണത്തിൽ നിന്നുമുള്ള ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ജയാരവത്തോടെ എതിരേൽക്കുന്ന ഞങ്ങളെയും മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കണമേം അപമാനത്തിലും ബലഹീനതയിലുമുള്ള പ്രാകൃതവും നശ്വരവുമായ ഞങ്ങളുടെ ശരീരങ്ങൾ ആത്മീകവും അനശ്വരവുമായ ശരീരങ്ങളായി തേജസ്സിലും ശക്തിയിലും ഉയർക്കപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ കൃപ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ഏകദൈവമായി ജീവിച്ചു വാഴുന്ന മരണത്തിന്മേൽ ജയാളിയായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം മുതൽ ഇരുപത്തിനാലാം വാക്യം വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം മുതൽ അനന്തരം വീട്ടുടമക്കാരുത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പിലായി ദീനം കടുത്തിട്ടു അവനിൽ ശ്വാസം ഇല്ലാതെയായി അപ്പോൾ അവൾ ഏലിയാവോട് അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു അവൻ അവളോട് നിൻ്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു അവനെ അവളുടെ മടിയിൽ നിന്നെടുത്തു താൻ പാർത്തിരുന്ന മാളികമുറിയിൽ കൊണ്ടു ചെന്നു തൻ്റെ കട്ടിലിന്മേൽ കിടത്തി അവൻ യഹോവയോട് എൻ്റെ ദൈവമായ ഹോവെ ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവിണ്ണു കിടന്നു എൻ്റെ ദൈവമായ യഹോവെ ഈ കുട്ടിയുടെ പ്രാണൻ അവരിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവരിൽ മടങ്ങി വന്നു അവൻ ജീവിച്ചു ഏലിയാവ് കുട്ടിയെ എടുത്തു മാളികയിൽ നിന്നു താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു ചെന്നു അവൻ്റെ അമ്മയ്ക്കോ കൊടുത്തു ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു സ്ത്രീ ഏലിയാവോട് നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഒന്നാം വാടം അവസാനിക്കുന്നു നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയും പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഒന്ന് മുതൽ നാല് വരെയും പതിനാല് മുതൽ പതിനേഴ് വരെയുമുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ഛീവീൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഗൃഹം പറയട്ടെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അവൻ എനിക്ക് രക്ഷയായും തീർന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ജീവനോടെയിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ ആദ്യങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ ലേഖനപാഠം ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസലിനായി വിശുദ്ധ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുതൽ െട്ട് വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ ശ്രദ്ധിപ്പീൻ ഒന്നുകൊരുന്തൃ പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കേണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആകെയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ ഇവിടെ പാഠം അവസാനിക്കുന്നു വിശുദ്ധ വിശുദ്ധ സുവിശേഷം സുവിശേഷം ലൂക്കോസ് എഴുതിയ അധ്യായം ഒന്നാം വാക്യം വാക്യം മുതൽ വരെ അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്താഴ്ചവെട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കില്ല എത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ട് അകത്ത് കിടന്നാറെ കർത്താവ് ആ യേശുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെയില്ല ഉയർത്തിരുന്നേറ്റിരിക്കുന്നു മുമ്പ് ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തിരുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളീൻ എന്ന് പറഞ്ഞു അവർ അവൻ്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി പതിനൊരുവർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു അവർ ആരെന്നാൽ മഗ്നൽ മറിയ യോഹന്ന യാക്കൂബിൻ്റെ അമ്മ മറിയ എന്നിവർ തന്നെ അവരോടു കൂടെയുള്ള മറ്റ് സ്ത്രീകളും അത് അപ്പോസൂലന്മാരോട് പറഞ്ഞു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ട് സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോ ഇത് ക്രിസ്തുവിൻ്റെ ജീവനുള്ള സുവിശേഷം നൂറ്റി ഇരുപത്തിയൊന്നാം കീർത്തനം നമുക്ക് പാടാം ജ്ഞാന കീർത്തനങ്ങളിൽ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ പാട്ട് യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമിൻ കർത്താവിൽ പ്രിയരെ എല്ലാവർക്കും സമാധാനപൂർണമായ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു ഉയർപ്പ് സന്തോഷമാണ് ആനന്ദമാണ് എന്നാൽ കൊറോണ ഭീതിയിൽ കഴിയുന്ന ലോകത്തിന് ഈസ്റ്റർ എങ്ങനെ സന്തോഷമാകും മരണസംഖ്യ അനുദിനമുയരുന്നു കൂടുതൽ പേർ രോഗികളാകുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ ഐസൊലേഷനിൽ കഴിയുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥ എവിടെയും നിരാശയും ഭീതിയും നെടുവീർപ്പും ലോക്ഡൌണും നിയന്ത്രണങ്ങളും ഇനിയും നീട്ടുമ്പോൾ ഇതിനൊരവസാനമില്ല എന്ന ചിന്ത ഏവരെയും വധിക്കുന്നു യേശുവിന്റെ ക്രൂസ്മരണത്തിന് ശേഷം ശിഷ്യന്മാരുടെ അവസ്ഥയും ഇതിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല നിരാശയോടും നെടുവീർപ്പോടും കൂടെ ഇരുളടഞ്ഞ ഭാവിയിലെ കുറ്റുനോക്കിയ ശിഷ്യവൃന്ദത്തിന് ഉയർപ്പ് സന്തോഷവും സമാധാനവും നൽകിയെങ്കിൽ അശാന്തിയുടെ കരിനിഴൽ പടർന്നിരിക്കുന്ന ഈ ലോകത്തിന് ഉയർപ്പ് സമാധാനവും പ്രത്യാശയും നൽകുവാൻ പര്യാപ്തമാണ് റിസർഷൻ മീൻസ് ടുവൈവ് എഗയി മനുഷ്യൻ മർത്യനാണ് മരണത്തിന് വിധേയനാണ് മർത്യത അപൂർണതയാണ് അപൂർണതയെ പൂർണതയാക്കുന്നതാണ് പുനരുദ്ധാനം അഥവാ മർത്യനെ അമർത്യനാക്കുന്നതാണ് പുനരുദ്ധാനം പുനരുദ്ധാനം അനശ്വരതയാണ് നിത്യജീവനാണ് നിത്യജീവൻ സമ്പൂർണതയാണ് അങ്ങനെ ശരീരത്തിനുണ്ടാകുന്ന സമ്പൂർണതയാണ് പുനരുദ്ധാനം വിശ്വാസ പ്രമാണത്തിൽ ശരീരത്തിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് നാം ഏറ്റു ചൊല്ലുന്നു വേദപുസ്തകത്തിൽ ശരീരത്തിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ആദ്യം പ്രത്യാശിച്ചതും പ്രഖ്യാപിച്ചതും ഇയോബാണ് ഇയോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എന്റെ ദൈവത്തെ കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് സാരാഭാത്തിലെ വിധവയുടെ മകനെ മരണശേഷം ജീവിപ്പിക്കുന്നതും ഏലീശയുടെ അസ്ഥികൾ തൊട്ട ശവശരീരം ജീവൻ പ്രാപിക്കുന്നതും എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ താഴ്വരയിലെ നികുതന്മാരുടെ അസ്ഥികൾ ഒരു മഹാസൈന്യമായി എഴുന്നേറ്റ് നിന്ന ദർശനവും സാധാരണ ജീവിതത്തിലേക്ക് മരിച്ചവർ വീണ്ടും മടങ്ങി വന്ന കാര്യങ്ങളാണ് എന്നാൽ ഇവ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന ദർശനം പകരാൻ പോന്നവയായിരുന്നില്ല കാരണം ആ ശരീരങ്ങൾ രൂപാന്തരപ്പെട്ടതായിരുന്നില്ല അവ വീണ്ടും മരിച്ചു എന്നാൽ പഴയ നിയമപിതാക്കന്മാരെല്ലാം മരണാനന്തര ജീവിതം ദർശിച്ചിരുന്നുവെന്ന് എബ്രാഹർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ വ്യക്തമാകും നമ്മുടെ ശ്രേഷ്ഠമായ പ്രത്യാശ ഒഴിഞ്ഞ കല്ലറയിലും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലും രൂഢമൂലമാണ് ഇതിൽ അടിസ്ഥാനപ്പെട്ടതാണ് പുനരുത്ഥാന വിശ്വാസം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് പൗലോസ് അസന്നിഗ്ധം പ്രഖ്യാപിക്കുന്നു കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം അതിരാവിലെ കയ്യിൽ കരുതിയ സുഗന്ധവർഗവുമായി ക്രിസ്തുവിന്റെ മൃതശരീരം തേടി ശിഷ്യ വനിതകൾ കല്ലറക്കലെത്തി എന്നാൽ മൂന്നര വർഷം കൂടെ നടന്ന് മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയുകയില്ലെന്ന് ആണയിട്ടു പറഞ്ഞവർ മുറിക്കുള്ളിൽ വാതിലടച്ച് കഴിയുകയാണ് പ്രാണഭയമാണല്ലോ ഏറ്റവും വലിയ ഭയം അതുകൊണ്ടല്ലേ ഈ ലോക്ക്ഡൌൺ കാലത്ത് നാമും വാതിലടച്ച് വീട്ടിലിരിക്കുന്നത് പ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ പടയാളികൾ കാവൽ നിന്നിരുന്ന കല്ലറയ്ക്കൽ വന്ന സ്ത്രീകൾ അപ്രതീക്ഷിത സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് കല്ലറയുടെ വാതിക്കലെ കല്ല് മാറിയിരിക്കുമെന്നോ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന ചിന്തയോ അവർക്കില്ലായിരുന്നു യേശുവിന്റെ ക്രൂശീകരണ സന്ദർഭത്തിൽ പോലും പിന്മാറാതെ പിൻപറ്റിയവരാണ് ഈ വനിതകൾ യേശുവിനോടുള്ള അതിരറ്റ സ്നേഹവും നന്ദിയും കടപ്പാടുമാണ് അവരെ കല്ലറയിലെത്താൻ പ്രചോദിപ്പിച്ചത് അവരാണ് പുനരുത്ഥാന സാക്ഷികളായത് ജീവിതം നാം നിശ്ചയിക്കുന്നതിനൊത്ത് നമ്മുടെ പ്രതീക്ഷ പോലെ മുന്നോട്ട് പോകണമെന്നില്ല നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് പ്രതിസന്ധികൾ നീക്കി പുതുപ്രത്യാശ നൽകുന്ന ദൈവം മൃതശരീരത്തിൽ സുഗന്ധവർഗം പൂശി മടങ്ങുവാൻ വന്നവർ പുനരുത്ഥാന സാക്ഷ്യം വഹിച്ച് പുറപ്പെടുന്ന കാഴ്ചയാണ് നാം ദർശിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ദൂതന്മാരുടെ വാക്കുകൾ അവർ ശ്രവിച്ചു പ്രതീക്ഷകൾ അസ്തമിച്ച പടുകുഴിയിൽ പ്രതീക്ഷകളുടെ വർണ്ണരാജികൾ വിരിയിക്കുന്നവനാണ് ദൈവം പ്രതിസന്ധികളുടെ വൻമലകൾ മുന്നിൽ തെളിയുമ്പോൾ അവയെ കീറി പടവുകളാക്കി അതിൽ ചവിട്ടി ഉയരങ്ങളിലെത്താൻ ദൈവമൊരുക്കിത്തരുന്ന അവസരമായി കാണണം എന്ന് ബിഷപ്പ് സാമുവൽ അമൃതം രോഗശയ്യയിൽ എൻ കൂടെയിരിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് സ്മരണീയമാണ് ഭയചകിതരായി അടച്ചിട്ട മുറിയിലെ കുൾവലിഞ്ഞ ശിഷ്യന്മാരെ പുനരുത്ഥാന സന്ദേശം ഇരുളടഞ്ഞ മുറിയിൽ നിന്നും പുറത്തെത്തിച്ചു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്നാൽ പത്രോസ് എഴുന്നേറ്റ കല്ലറയ്ക്കൽ ഓടിച്ചെന്നു കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു പ്രസിദ്ധ എഴുത്തുകാരനായ തോമസ് മാത്യു വിനിമയം സർഗാത്മകത എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം വിവരിക്കുന്നത് ഇപ്രകാരമാണ് മഞ്ഞു പെയ്യുന്ന നിലാവുള്ള ഒരു രാത്രിയിൽ നടന്നു നീങ്ങുന്ന വൃദ്ധൻ പിയാനോയുടെ മാസ്മരിക നാദം ഒരു വീട്ടിൽ നിന്നൊഴുകി വരുന്നത് കേട്ട് അവിടെ കയറി ചെന്നു അന്തയായ പെൺകുട്ടിയുടെ പിയാനോ വായന കേട്ട് മണിക്കൂറുകൾ കാത്തുനിന്നതിന് ശേഷം ആ സീറ്റിൽ കയറിയിരുന്ന് വൃദ്ധൻ സൃഷ്ടിച്ച വിശ്വപ്രസിദ്ധമായ മൂൺലിറ്റ് സൊണാറ്റ എന്ന സംഗീത ശില്പം കേട്ടിട്ട് ആ കുട്ടി ചോദിച്ചു അങ്ങ് ആരാണ് ഞാൻ ബിധോവൻ അദ്ദേഹം പ്രതിവചിച്ചു ചെവിക്ക് മന്നതയുണ്ടായിട്ടും പരിമിതികളെ ബിധോവൻ അതിജീവിച്ചു അതുപോലെ ബലഹീനരായ ശിഷ്യരെ ഉയർപ്പ് ശക്തരാക്കി ശിഷ്യന്മാരുടെ ഇടയിൽ മാത്രമായിരുന്നു പുനരുത്ഥാന സന്ദേശവും പുനരുത്ഥാന പ്രത്യക്ഷതയും എത്തിച്ചേർന്നത് ക്രിസ്തു ആ ദൗത്യം സ്ത്രീകളെ ഏൽപ്പിക്കുന്നതിൽ കാന്തദർശിയാകുന്നു ഒരു പുരുഷനെ പഠിപ്പിക്കുമ്പോൾ അവനൊരു പുരുഷനെ പഠിപ്പിക്കുന്നു ഒരു സ്ത്രീയെ പഠിപ്പിക്കുമ്പോൾ അവൾ ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നു എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഗത്ശമനയിൽ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ യേശു ആവർത്തിച്ചു പറഞ്ഞിട്ടും അനുസരിക്കാത്ത അപ്പോസ്റ്റലന്മാർ സ്ത്രീകളിൽ നിന്നും ഉത്ഥാന വാർത്തകൾ കേട്ടത് വെറും ഒരു കഥ എന്ന മട്ടിലായിരുന്നു എല്ലാ അടിച്ചമർത്തലുകൾക്കും മേൽ നന്മയ്ക്കു മാത്രമേ വിജയമുണ്ടാകൂ എന്ന് യേശുവിന്റെ ഉയർപ്പ് തെളിയിക്കുന്നു മരണത്തിന്റെ മരണമായിരുന്നു പുനരുത്ഥാനത്തിൽ സംഭവിച്ചത് മരണം ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാം അവസാനിച്ച ശേഷം ദൈവത്തിലൊരു പുതിയ ആരംഭം സാധ്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു റിസറക്ഷൻ ഓഫ് എ ന്യൂ ബിഗിനിങ് ഏതൊരു പരാജയത്തിൽ നിന്നും ഒരു പുതിയ തുടക്കം സാധ്യമാണെന്ന സന്ദേശം ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്നു തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആത്യന്തിക വിജയം നന്മയ്ക്കായിരിക്കുമെന്ന ഉറപ്പാണ് ഉയർപ്പിന്റെ സമ്മാനം മരണമെന്ന ഭയാനക ശക്തിയെ ഭസ്മീകരിച്ച സംഭവമായിരുന്നു ഉയർത്തെഴുന്നേൽപ്പ് ക്രൂശിതനായ ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തു എന്ന സന്ദേശ സന്ദേശത്തെ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് പറയുന്നത് മൂന്നാം നാളിൽ സൗഖ്യപ്പെടാത്ത ഒരു മുറിവുമില്ല എന്നത്രേ വർത്തോമാസഭയിലെ സാജനച്ചൻ പാടി ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല പ്രിയ ദൈവജനമേ നമ്മുടെ സർവവേദനകൾക്കും അപ്പുറം സഞ്ചരിച്ച യേശു പുനരുത്ഥാനം ചെയ്തുകൊണ്ട് എല്ലാ വേദനകൾക്കും പരിധിയും പര്യവസാനവും ഉണ്ടെന്ന് വെളിപ്പെടുത്തി അതിനാൽ ഒരു പരിണാമത്തിന്റെ ശില്പമാണ് പുനരുത്ഥാനം റിസറക്ഷൻ ഈസ് എ സ്റ്റോറി ഓഫ് ട്രാൻസ്ഫർമേഷൻ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയിൽ നിന്നും ശരീരം വിൺമയമായി മാറുന്ന പ്രതിഭാസം ഇതത്രേ അവാച്യമായ രൂപാന്തരം ഇങ്ങനെ വ്യക്തവും വ്യത്യാസവുമുള്ള പുനരുത്ഥാന ശരീരം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുമെന്ന സത്യം തിരുവചനം പ്രസ്താവിക്കുന്നു ഒന്നുകൊരിന്ത് പതിനഞ്ചാം അധ്യായം അൻപത്തിരണ്ടാം വാക്യം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു പാപമെന്ന മരണകരമായ വിഷമുള്ളിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു വി ആർ ആൻ ഈസ്റ്റർ പീപ്പിൾ ആൻഡ് അവർ സോങ് ഹലലു മനുഷ്യന്റെ പാപ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെുന്നേ തിന്നും ജീവിക്കുന്ന കർത്താവ് അവൻ പോയതുപോലെ വീണ്ടും വരും യേശു മടങ്ങിവരും എന്നതിന്റെ ഉറപ്പാണ് യേശുവിന്റെ പുനരുദ്ധാനം അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കളെ തന്നോട് കൂടെ ചേർക്കുവാൻ അവൻ രാജാതിരാജാവായി വീണ്ടും വരും ഇന്നത്തെ ലോക സംഭവങ്ങൾ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ് പ്രിയരെ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു യേശു വീണ്ടും വരുമ്പോൾ അവന്റെ വിശുദ്ധന്മാർ കല്ലറയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേൽക്കും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ യേശു വരുമ്പോൾ അവനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണുമോ ആർ യു ബി വിത്ത് ജീസസ് വെൻ ഹി കംസ് അഗൈൻ ഇൻ ഹീസ് ഗ്ലോറി എന്റെ കർത്താവെ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ അവിടുത്തെ വരമിങ്കൽ എന്നെയും നിന്നോടു കൂടെ ചേർത്ത് കൊള്ളണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈ പോൽപിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലാം നിത്യാ വിശ്വാസ പ്രമാണം ആകാശയ കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകായുക്രി ഞാൻ വിശ്വസിക്കുന്നു അവൻ സർവലോകങ്ങൾക്കും വേറെ എന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ ദൈവത്തിൽ നിന്ന ദൈവം പ്രകാശത്തിൽ നിന്ന് പ്രകാശം സത്യദൈവത്തിൽ നിന്നാ സത്യദൈവം ജനിക്കപ്പെട്ടവൻ പെട്ടവൻ പിതാവിനോടേതാൻ അവനാ സ്ഥലവും ഉണ്ടായി അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ ആവിനാൽ കന്യാമഴയിൽ പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടു അവൻ കഷ്ടപ്പെട്ടു അടങ്ങു പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേ കയറി പിതാവിനു അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ മഹത്വത്തോടെ അവന്റെ രാജ്യത്തിൽ അവസാനമുണ്ടാകില്ല കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് അറിയിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ികവും അപ്പോസ്തലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു അവമോചനത്തിനുള്ള ഏക ഞാൻ അനുസരിക്കുന്നു മനുഷ്യരുടെ പുനരുദ്ധാനത്തിലും വരുവാനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ നമുക്കൊരുക്കാം താഴെ വരുന്ന ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രതിവാക്യം പറയാം മാനവികതയുടെ അന്തസ് അതിശയരമായി സൃഷ്ടിക്കുകയും മഹാതിശയമായി അത് വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങളുടെ മാനവികതയിൽ പങ്കുചേരുവാൻ തന്നെത്താൻ ഒഴിച്ച ദൈവപുത്രന്റെ ദിവ്യജീവിതത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾക്കും വരം നൽകേണമേ സകല ജീവികളുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളം ആകാശത്തിൽ സ്ഥാപിച്ച സർവശക്തനായ ദൈവമേ വെള്ളത്തിനാലും ആത്മാവിനാലും രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ നിനക്ക് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ യോഗ്യരായി തീരേണമേ സകലാവിശ്വാസികളുടെയും പിതാവും നടത്തിപ്പുകാരനുമായ ദൈവമേ നിന്റെ വന്നാമഹത്വത്തിനായി പ്രസകാസക്രമത്തിലൂടെ നിന്റെ ജനങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്വം നിവൃത്തിയായി കണ്ടാനന്ദിക്കുവാൻ സഭയ്ക്ക് കൃപ ചെയ്യണമേ ദൈവമേ പുരാതന കാലം മുതലുള്ള നിന്റെ അത്ഭുത പ്രവർത്തികൾ ഇന്നും അഭങ്കുരം തുടരുന്നു നിന്റെ ഭുജബലത്താൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ ഭരവാന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചത് സകല ജാതികൾക്കും ബപ്തിസ്മയിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ അടയാളമാകുന്നുവല്ലോ ഭൂമിയിലുള്ള സകല മനുഷ്യരും അബ്രഹാമിന്റെ സന്തതിയായി എണ്ണപ്പെടുവാനും ഇസ്രായേലിന്റെ അവകാശത്തിൽ ആനന്ദിക്കുവാനും സഹായിക്കണമേണ്ട പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായും നിന്റെ ജനത്തെ നടത്തിയ ദൈവമേ ഇപ്പോൾ ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്ന ഞങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ച് വിശുദ്ധന്മാർ നിത്യവും നിന്നെ സ്തുതിക്കുന്ന സ്വർഗീയാനന്ദത്തിലേക്ക് യോഗ്യരാക്കി തീർക്കേണമേ വചനത്തിന്റെ ശക്തിയാൽ എല്ലാം സൃഷ്ടിക്കുകയും ആത്മാവിനാൽ ലോകത്തെ പുതുക്കുകയും ചെയ്യുന്ന ദൈവമേ നിന്റെ മഹുത്വ രാജ്യത്തിൽ അനവധി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിനക്ക് വേണ്ടി ദാഹിക്കുന്നവരെ ജീവജലത്താൽ സംതൃപ്തരാക്കണമേ പെസഹായുടെ മർമ്മത്താൽ നിരപ്പിന്റെ പുതിയ ഉടമ്പടി സ്ഥാപിച്ച സർവശക്തനും നിത്യനുമായ കർത്താവെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് പുതുജനനം പ്രാപിച്ചിരിക്കുന്നവർ വിശ്വാസത്തിലേറ്റു പറയുന്നത് ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുവാൻ ശക്തീകരിക്കണമേ സർവശക്തനായ ദൈവമേ നിന്റെ പുത്രന്റെ പസഹയാൽ നീ ഞങ്ങളെ പാപത്തിൽ നിന്ന് നീതിയിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു നിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരെ സർവലോകത്തോടും കൂടെ നിന്നെ ഘോക്ഷിക്കുവാൻ മനസ്സും ശക്തിയും ഉള്ളവരാക്കി തീർക്കണമേ അജഞ്ചലമായ അധികാരമുള്ളവനും നിത്യപ്രകാശവുമായ ദൈവമേ അതിശേഖരവും പരിശുദ്ധവുമായ മർമ്മമാകുന്ന നിന്റെ സഭയെ കരുണയോടെ കടാക്ഷിക്കണമേ നിന്റെ ദിവ്യപരിപാലനത്തിന്റെ ഫലകരമായ നിവർത്തിയാൽ രക്ഷാപദ്ധതി ശാന്തമായി മുന്നേറണമേ ഉപേക്ഷിക്കപ്പെട്ടത് ഉയർത്തപ്പെടുന്നതും പഴയത് പുതുതാക്കപ്പെടുന്നതും നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവനിലൂടെ എല്ലാ സൃഷ്ടിയും പൂർണതയിലേക്ക് ചേർക്കപ്പെടുന്നുവെന്നും ലോകം കാണുവാനും അറിയുവാനും ഇടയാക്കണമേ ആമൻ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ കീർത്തനം നമുക്ക് പാടാം നൂറ്റി ഇരുപത്തി അഞ്ചാം കീർത്തനത്തിന്റെ ഒന്നും രണ്ടും അഞ്ചാമത്തെയും ചരണങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവെ ഉയർപ്പിന്റെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ വർഷവും നോയമ്പാചരിക്കുന്നതിനും അവിടുത്തെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുന്നതിനും സഹായിച്ച ദൈവകൃപയ്ക്കായി സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഭവനങ്ങളെ അതിനായി ഒരുക്കിയതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവെ ഞങ്ങളുടെ ഇടവകയ്ക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം ഞങ്ങളിൽ നിന്ന് വിദൂരതയിൽ കഴിയുന്നവരെയും കാത്തുകൊള്ളണമേ രോഗികളെയും ദുഃഖിതരെയും വേർപാടിൻറെ വേദനയിൽ കഴിയുന്നവരെയും ആശ്വസിപ്പിക്കണമേ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ എല്ലാവരെയും വിവാഹവാർഷികം കൊണ്ടാടിയവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ആയുസും ആരോഗ്യവും അവർക്ക് നൽകണമേ ഞങ്ങളുടെ പട്ടക്കാർ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ സഭാ ജീവനക്കാർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മഹായിടവുകയും എല്ലാ ക്രൈസ്തവ സഭകളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പാലിക്കണമേ ഞങ്ങളുടെ രാജ്യത്തെയും എല്ലാ ഭരണാധികാരികളെയും അങ്ങയുടെ ആലോചനയാൽ വഴി നടത്തണമേ അങ്ങയുടെ മഹത്തായ സ്നേഹത്താൽ ലോകത്തെ സൗഖ്യമാക്കണമേ മാനവരാശിയെ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് പൂർണമായി തുടച്ചു നീക്കുവാൻ സഹായിക്കണമേ അതിനായി അധ്വാനിക്കുന്നവരെ ശക്തീകരിക്കണമേ സൗഖ്യദായക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ കരങ്ങളിലൂടെ രോഗബാധിതരിലേക്ക് സൗഖ്യം പകരണമേ കർമ്മനിരതരായ ർക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് സുരക്ഷിതത്വം ഒരുക്കണമേം ഞങ്ങളുടെ ജീവനും സംരക്ഷണം നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ജീവനും ചൈതന്യവും നൽകുന്ന ഉയർപ്പിന്റെ പ്രത്യാശയാൽ നിരന്തരം ജീവിപ്പാൻ കൃപ നൽകണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ ആമിൻ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം ായ ഞങ്ങളുടെ പിതാവേ എന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്റെ രാജ്യം വരയണമേ ഇതേ സംസ്കൃതത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കിടക്കാതെ ഞങ്ങളെ വിളിപ്പിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും നിലക്കുള്ളതോ ആ നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മയും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്ന നേക്കും ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി ഇടയിലുണ്ടായി എല്ലായിപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ